അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങൾ എഴുന്നേറ്റ ഉടനെ നിങ്ങളുടെ പല്ലിട വൃത്തിയാക്കണം. തഹല്ലലു തഹല്ലലു തഹല്ലലു, നിങ്ങൾ പല്ലിട വൃത്തിയാക്കണം. കാരണം ഫൈന്നഹു നലാഫാ ഫൈന്നഹു നലാഫാ, അത് ശുദ്ധിയിൽപ്പെട്ടതാണ്. പല്ലിട വൃത്തിയാക്കണം, ഉറങ്ങുന്നതിന് മുമ്പ് അത് ചെയ്യണം. ഇൻഷാല്ലാ അത് അൽ മുസ്തഖീം ഇങ്ങനെ പകല് പ്രഭാതമായതല്ലേ ഉള്ളൂ. ഇനി നാസ്തയുണ്ട്, ഭക്ഷണം തയ്യാറാക്കലുണ്ട്, വീട്ടുജോലിയുണ്ട്, കുടുംബജീവിതമുണ്ട്, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കലുണ്ട്, 4 മണിക്ക് ചായ കുടിയുണ്ട്, പിന്നെ മാരുവിന്റെ സമയമുണ്ട്, ഇഷാ ഉണ്ട്, രാത്രിയുണ്ട്, ഉറക്കമുണ്ട്. അവിടം വരെ എത്തുമ്പോ നമുക്ക് ഉറങ്ങാൻ നേരത്ത് പറയാനുള്ളത് പറയാം, ഉറങ്ങാൻ നേരത്ത് ചെയ്യാനുള്ളത് നമുക്ക് പറയാം. ഓക്കെ, ഇപ്പൊ ഏതായാലും നമ്മൾ ഉണരുകയാണ്, പല്ല് തേക്കണം. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ഫൈന്നഹു നലാഫ, ഈ മിസ്വാക്ക് ചെയ്യുന്നത് ശുദ്ധിയിൽപ്പെട്ടതാണ്. വന്നലാഫത്തു തദുഉ ഇലൽ ഈമാൻ, ശുദ്ധി എന്ന് പറയുന്നത് നിങ്ങളെ ഈമാനിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ശുദ്ധി എന്ന് പറയുന്നത് നിങ്ങളുടെ ഈമാനിലേക്ക് കൊണ്ടുപോകും. വൽ ഈമാനു മഅ സാഹിബിഹി ഫിൽ ജന്ന, ഈമാൻ തന്റെ സുഹൃത്തിനെയും കൊണ്ട് സ്വർഗത്തിലേക്ക് പോകും. എന്ന് പറഞ്ഞാൽ പല്ല് തേക്കൽ കൊണ്ട് അതിന്റെ കണക്ഷൻ സ്വർഗം വരെ എത്തി നിൽക്കുന്നു എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പല്ല് തേക്കൽ സുന്നത്താണ്. അതിന് നല്ല പരിപരിപ്പുള്ള തടിക്കഷണം അറാക്ക് കൊണ്ടാണെങ്കിൽ നല്ല സുന്നത്തിന്റെ കൂലി കിട്ടും. ഇനി പരിപരിപ്പുള്ള എന്തെങ്കിലും ഒരു സാധനം മതി, സുന്നത്തിന്റെ കൂലി കിട്ടും. ഇപ്പൊ നമ്മുടെ ബ്രഷൊക്കെ മുകളിൽ ഇങ്ങനെ പരിപരായിരിക്കുന്നതല്ലേ, അത് തന്നെ, അതുകൊണ്ട് തേക്കാൻ തന്നെയാണ്. ഒരു പരിപരിപ്പുള്ള സാധനം കൊണ്ട് മിസ്വാക്ക് ചെയ്യണം, ഉണർന്ന ഉടനെ നല്ല വൃത്തിയിൽ ചെയ്യണം, വെറുതെ ഇങ്ങനെ ഒരു പേരിന് വേണ്ടി ചെയ്തിട്ടല്ല. പല്ലിടകൾ വൃത്തിയാക്കണം. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹബ്ബദൽ മുത്തഖല്ലിലൂൻ ഹബ്ബദൽ മുത്തഖല്ലിലൂൻ, പല്ലിട വൃത്തിയാക്കുന്നവർക്ക് അഭിനന്ദനം. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, പല്ലിട വൃത്തിയാക്കുന്നവർക്ക് അഭിനന്ദനം എന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷം, അവർക്ക് ആനന്ദം, അവർക്ക് എല്ലാ സന്തോഷത്തിന്റെ പൂച്ചെണ്ടുകളും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അർപ്പിക്കുകയാണ്. നമ്മുടെ മക്കളെ നല്ല വൃത്തിയായിട്ട് പല്ല് തേച്ചു കൊടുക്കാൻ ശീലിപ്പിക്കണം. സുന്നത്താണ് എന്ന് മനസ്സിൽ കരുതണം. നിയ്യത്ത് ചെയ്യുമ്പോൾ അതിന്റെ കൂലി കിട്ടും. പറയാണ് പിന്നെയോ, ഈ പല്ല് തേക്കുന്നതുണ്ടല്ലോ മിസ്വാക്ക് ചെയ്യാന്നുള്ളത്, മത്തുഹറത്തുൽ ഇൽഫമി, വായ വൃത്തിയാക്കും. നമ്മുടെ വായ വൃത്തിയാവും, നല്ല സുഗന്ധം ഉണ്ടാവും, നല്ല പരിശുദ്ധി ഉണ്ടാകും. മർലാത്തുൽ റബ്ബി, അത് അള്ളാഹുവിന്റെ തൃപ്തിയും നേടിത്തരും അത്രേ. മാഷാല്ലാ, ഏത് മതത്തിലാണ് പറയാ വായ വൃത്തിയാക്കുന്നതിന് ദൈവത്തിന്റെ പൊരുത്തമുണ്ട് എന്ന് പറയുന്നത്? അത്ര വൃത്തിയാണ് ഇസ്ലാം, അത്ര ശുദ്ധിയാണ് ഇസ്ലാം. അറാക്ക് കൂടെ കൊണ്ടു നടക്കുന്ന എത്രയോ ആളുകളുണ്ട്, പോക്കറ്റിൽ കരുതിയിരിക്കും. നിസ്കാരത്തിന്റെ സമയമാകുമ്പോ ഒതു കൊടുക്കുന്നതിന് മുമ്പ് അതുകൊണ്ട് ഇങ്ങനെ മിസ്വാക്ക് ചെയ്യും. നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ തീർച്ചയായും നിർബന്ധമായും രാത്രിയും രാവിലെയും ഓരോ വഖത്ത് നിസ്കാരത്തിന് മുമ്പും മിസ്വാക്ക് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, ഓരോ വഖത്ത് നിസ്കാരത്തിന്റെ സമയത്തും മിസ്വാക്ക് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കണം. അത് ശക്തിമത്തായ സുന്നത്താണ്. നിർബന്ധമായി മക്കളോട് പറയണം. മക്കളുടെ വായ വൃത്തിയാകുന്നത് കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ വേറെയുണ്ട്. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, മാ ജാഅനി ജിബ്രീൽ എന്റെ അടുത്ത് എപ്പോഴൊക്കെ ജിബ്രീൽ വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം മിസ്വാക്ക് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്റെ അടുത്ത് എപ്പോഴൊക്കെ ജിബ്രീൽ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ മിസ്വാക്ക് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത്രേ. എപ്പോ ജിബ്രീൽ വന്നാലും അള്ളാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, മിസ്വാക്കിന്റെ ശ്രേഷ്ഠത, ആ മിസ്വാക്കിന്റെ ഗുണം, ആ മിസ്വാക്കിന്റെ ഭംഗി, ആ മിസ്വാക്കിന്റെ വൃത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസലാം പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു. മിസ്വാക്ക് ചെയ്ത് നമസ്കരിക്കൽ വേണ്ടതാ, 27 അധികം ഫലം അതിനുള്ളതാ, അംലാക്ക് കണ്ടാൽ ഹസ്തദാനം ചെയ്യുമേ, മുഖവും പ്രസന്നതമായി ശരിക്ക് തിളങ്ങുമേ. മിസ്വാക്ക് ചെയ്തിട്ട് വുളുവെടുത്ത് നമസ്കരിച്ചാൽ, മിസ്വാക്ക് ചെയ്യാതെ നിസ്കരിക്കുന്ന നിസ്കാരത്തെക്കാൾ 70 ഇരട്ടി പ്രതിഫലം ലഭിക്കും. പടച്ചവനെ എത്ര കൂലിയാണ് ഒരു മിസ്വാക്ക് ചെയ്യുന്നതിന്. നമ്മൾ വുളു കൊടുക്കുമ്പോ
മിസ്വാക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ വുളു എടുത്തതെങ്കിൽ ആ വുളുവോടുകൂടി നിസ്കരിക്കുന്ന നിസ്കാരത്തിന് മിസ്വാക്ക് ചെയ്ത് നമസ്കരിക്കൽ വേണ്ടതാ. 27 അധികം ഫലം അതിനുള്ളതാ. 27 ഇരട്ടി പ്രതിഫലം കിട്ടും. മിസ്വാക്ക് ചെയ്യാതെ നിസ്കരിക്കുന്ന നിസ്കാരത്തെക്കാളും മിസ്വാക്ക് ചെയ്ത് നിസ്കരിക്കുന്നതിന് 27 ഇരട്ടി പ്രതിഫലം കിട്ടും. വെറുതെ ഉദു എടുക്കുന്നതിന് മുമ്പ് ആ ഭക്ഷണം ഒന്ന് എടുത്തിട്ട് ആ അറാക്കൊന്ന് എടുത്തിട്ട് പല്ലൊന്ന് വൃത്തിയാക്കി പല്ലിട വൃത്തിയാക്കിയാൽ ആരംഭ റസൂലിന്റെ അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടുകളും കിട്ടും. ഈ മിസ്വാക്ക് കൊണ്ട് കിട്ടുന്ന നേട്ടങ്ങളെല്ലാം കിട്ടും. 70 പ്രാവശ്യം നിസ്കരിച്ച കൂലിയാണ് കിട്ടുക. സുബഹിയും സുന്നത്തും തഹജ്ജുദൊക്കെ ആണെങ്കിൽ എത്ര പ്രതിഫലം കിട്ടും. വെറുതെ രാവിലെ എഴുന്നേറ്റിട്ട് എഴുന്നേറ്റ് ഉടനെ തന്നെ അങ്ങോട്ട് പല്ല് തേക്കലൊന്നുമില്ല. വെറുതെ കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ആക്കിയതുകൊണ്ട് മിസ്വാക്കിന്റെ കൂലി കിട്ടൂല. കൈകൊണ്ട് ഇങ്ങനെ ആക്കുക, ഒതു കൊടുക്കുക, നേരെ കയറി പോകുക. അതല്ലേ വേണ്ടത്? പരിവരിപ്പുള്ള വസ്തു കൊണ്ട് വൃത്തിയായി പല്ലിട വൃത്തിയാക്കണം. അംലാക്ക് കണ്ടാൽ ഹസ്തദാനം ചെയ്യുമേ. മലക്കുകൾ കണ്ടാൽ ഓടി വന്ന് മുസാഫഹത്ത് ചെയ്യുമത്രേ. നമുക്ക് കാണാൻ കഴിയാത്തതാണ്. അള്ളാഹുവിന്റെ മാലാഖമാർ മിസ്വാക്ക് ചെയ്യുന്നവനെ മുസാഫഹത്ത് ചെയ്യുമത്രേ. എന്നിട്ടോ മുഖവും പ്രസന്നതമായി ശരിക്ക് തിളങ്ങുമേ. മുഖം ഇങ്ങനെ തിളങ്ങുമത്രേ. മിസ്വാക്ക് ചെയ്യുന്നവന്റെ മുഖം തിളങ്ങും. മിസ്വാക്ക് ചെയ്യുന്നവനെ മുസാഫഹത്ത് ചെയ്യാൻ വേണ്ടി മലക്കുകൾ ഇറങ്ങി വരും. എത്ര വലിയ ഭാഗ്യം. നമ്മൾ മിസ്വാക്ക് ചെയ്തിട്ടാണ് വുളു എടുക്കുന്നതെങ്കിൽ അവനെ മുസാഫഹത്ത് ചെയ്യാൻ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വരും. നമ്മൾ മിസ്വാക്ക് ചെയ്തിട്ട് വുളു എടുത്ത് ആ വുളുവോടുകൂടിയാണ് നാം നമസ്കരിക്കുന്നതെങ്കിൽ 70 ഇരട്ടി പ്രതിഫലം കിട്ടും. നമ്മൾ മിസ്വാക്ക് അധികരിപ്പിക്കും തോറും നമ്മുടെ മുഖത്തിന് പ്രകാശം കൂടും. ഇത് നമ്മുടെ പല്ലിട വൃത്തിയാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രതിഫലവും നമുക്ക് കിട്ടുന്ന നേട്ടവുമാണ്. തീർന്നില്ല, ഒരുപാടുണ്ട്. ഇന്നത്തെ അൽമുസ്തഖീം മുഴുവനും ഈ മിസ്വാക്കിനെ കുറിച്ച് പല്ലിട വൃത്തിയാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞാലും തീരാത്ത അത്ര വിശാലമായ ഹദീസുകളും ബൈത്തുകളും ചരിത്രങ്ങളും ഉണ്ട്. തഴബ ഉസ്താദ് വളരെ ഭംഗിയായി വീണ്ടും എഴുതി വെക്കുന്നുണ്ട്. മിസ്വാക്ക് ചെയ്താൽ കരുതണം ഇത് സുന്നാ, അല്ലാതിരുന്നാൽ കൂലിയില്ല എന്നാ. ഈ പ്രതിഫലമൊക്കെ കിട്ടണമെങ്കിൽ മിസ്വാക്ക് ചെയ്യുമ്പോ ഇത് സുന്നത്താണെന്ന് കരുതണം. അങ്ങനെ കൂടിയാണ്. പല്ല് തേക്കുമ്പോ ഇത് സുന്നത്താണ് റബ്ബേ, അതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത് നാഥ എന്ന് കരുതിയാൽ അതിന് ഈ പറഞ്ഞ പ്രതിഫലങ്ങളെല്ലാം ലഭിക്കും. അല്ലെങ്കിൽ ശാരീരികമായി മിസ്വാക്കിന് കിട്ടുന്ന നേട്ടങ്ങൾ മാത്രമേ കിട്ടുകയുള്ളൂ, ഈ പറഞ്ഞ പ്രതിഫലങ്ങളൊന്നും ലഭിക്കൂല. കാരണം ഇന്നമല്ലാമാലു ബിന്നിയാത്ത്, അമലുകളെ മുഴുവനും അള്ളാഹുവിന്റെ മുന്നിൽ പരിഗണിക്കുന്നത് അളന്ന് തിട്ടപ്പെടുത്തുന്ന നിയ്യത്തുകളെ പരിഗണിച്ചിട്ടാണ്, നിയ്യത്ത് നോക്കിയിട്ടാണ് അമലുകളെ അള്ളാഹു പരിഗണിക്കുന്നത്. അപ്പൊ ആ നിയ്യത്ത് പരിഗണിക്കുമ്പോ നമുക്കതിന്റെ കൂലി കിട്ടണമെങ്കിൽ അതിന്റെ പ്രതിഫലം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? മിസ്വാക്ക് ചെയ്യുന്നതിന് മുമ്പ് അള്ളാഹു ഇത് സുന്നത്താണ്, അതുകൊണ്ട് സുന്നത്തായ മിസ്വാക്ക് ഞാൻ ചെയ്യുന്നു എന്ന് മനസ്സിലൊന്ന് കരുതിയാൽ, മിസ്വാക്ക് ചെയ്താൽ കരുതണം ഇത് സുന്നാ, അല്ലാതിരുന്നാൽ കൂലിയില്ലതിനെന്നാ. അങ്ങനെ കരുതിയാൽ സുന്നത്തിന്റെ കൂലി കിട്ടും, ഒരുപാട് പ്രതിഫലം കിട്ടും. ഇല്ലെങ്കിലോ ഈ പറഞ്ഞ പ്രതിഫലങ്ങളൊന്നും ലഭിക്കുകയില്ല. ശാരീരികമായി മിസ്വാക്കിന് കിട്ടുന്ന നേട്ടങ്ങൾ കിട്ടും. പല്ലിട വൃത്തിയാക്കുമ്പോ കിട്ടുന്ന ഗുണം പല്ലിനുണ്ടാവും, പല്ലിന് ശക്തി ഉണ്ടാവും, വായ്ക്ക് സുഗന്ധം ഉണ്ടാവും, വായ്നാറ്റമില്ലാതാകും, ആരോഗ്യത്തിനുള്ള ഹാനികരമാവുന്ന വായിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറും, അതൊക്കെ ലഭിക്കും. ഇനി മറ്റ് ചില ഗുണങ്ങൾ കൂടിയുണ്ട്, അതുകൂടി പറഞ്ഞിട്ട് അടുത്ത ഭാഗത്തേക്ക് വരാം. പറയുമ്പോ അത് തീർത്ത് വിശാലമായി പറയണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ്, അല്ലാതെ പല്ല് തേക്കുന്നതിനെ കുറിച്ച് മാത്രം പറഞ്ഞ അവസാനിപ്പിച്ചു എന്നതല്ല. പറയുമ്പോ ഒന്ന് വിശാലമായി വൃത്തിയാക്കി നിങ്ങൾക്ക് മനസ്സിലാക്കി തരണമല്ലോ, അതുകൊണ്ടാണ്. എല്ലാവരും കൃത്യമായും ഇനി മരിക്കുന്നതുവരെ പല്ലിട വൃത്തിയാക്കുന്ന വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകരുത്. ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പനി പിടിച്ച് കിടക്കുമ്പോ അസ്റായീൽ അലൈഹി സ്വലാത്തു വസലാം റൂഹ് പിടിക്കാൻ വേണ്ടി കടന്നു വന്ന രംഗമുണ്ടല്ലോ. അഷ്റഫുൽ ഖൽഖിൻ വഫാത്തിന്റെ നേരത്ത് അർളും സമാവാത്തും ഞെട്ടിത്തരിച്ചല്ലോ. ആരംഭ പൂവിന്റെ
ആലും നീല കണ്ട് ആലും സ്വഹാബത്തും ആകെ തളർന്നല്ലോ മുത്തായ തങ്ങൾ തളർന്ന് കിടക്കുന്നു മുത്തു മോൽ ഫാത്തിമ ചാര തീരിക്കുന്നു വല്ലാത്ത രംഗം മദീന കരയുന്ന ഈന്തപ്പന മരങ്ങൾ പോലും മൗനിയായി തലകുനിച്ച രംഗം മൂകമായ അന്തരീക്ഷം തളം കെട്ടിയ മദീനയുടെ കണ്ണീർ കടലൊഴുകിപ്പോയ ദിവസം ആരംഭ റസൂൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് അങ്ങനെ കിടന്നിട്ട് പറയുന്നു ആയിഷ എന്റെ മിസ്വാക്ക് ഒന്നെടുക്കുമോ സുബ്ഹാനല്ലാഹ് ആ സമയത്ത് പറയാണ് എപ്പോഴാ വഫാത്തിന്റെ സമയമാണ് എന്റെ മിസ്വാക്കൊന്നെടുക്കൂ ആയിഷ എത്ര പ്രാധാന്യമുണ്ടതിന് നിങ്ങൾ വെറുതെ വിലയില്ലാതെ ഇങ്ങനെ തേക്കുന്നത് കൊണ്ടല്ല എത്ര പ്രാധാന്യം അതിനുണ്ട് വഫാത്താകാൻ പോവാൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയാണ് ആ മിസ്വാക്ക് എടുക്കൂ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മിസ്വാക്ക് എടുത്തുകൊണ്ട് കൊടുക്കുമ്പോ തന്റെ വായ തന്റെ പല്ല് തന്റെ മുഖമൊക്കെ ഒരു വല്ലാത്ത അവസ്ഥയിലല്ലേ പനി പിടിച്ചു കിടക്കല്ലേ അസ്രായീൽ വരിയല്ലേ സക്രാത്തിന്റെ ഹാലല്ലേ ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ ഞാൻ എന്റെ വായുടെ ഉമിനീര് വെച്ച് നനച്ചിട്ടാണ് ആ മിസ്വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പല്ലിലേക്ക് തേച്ചു കൊടുത്തത് എന്ന് സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ് ആ സമയത്ത് അത് ആവശ്യപ്പെടണമെങ്കിൽ ആ സമയത്ത് അത് ചോദിക്കണമെങ്കിൽ എത്ര പ്രാധാന്യമുണ്ട് അതിന് നമ്മൾ ചെയ്യണം പ്രിയപ്പെട്ടവർ ഒരുപാട് ഗുണമുണ്ട് ബഹുമാനപ്പെട്ട തഴവ ഉസ്താദിനെ ഓരോന്ന് ഓരോന്ന് വിശദീകരിച്ച് പറയാൻ കഫക്കെട്ട് നീങ്ങാൻ എപ്പോഴും അത് നല്ലതാ അതുപോലെ കണ്ണിന് കാഴ്ചയും കൂട്ടുന്നതാ നീ മിസ്വാക്ക് ചെയ്താൽ നിന്റെ കഫക്കെട്ട് മാറുന്നതിന് നല്ലതാണ് കണ്ണിന് കാഴ്ച കൂടുന്നതിന് നല്ലതാണ് ഡോക്ടർമാരോട് ചോദിക്കണം ഈ പ്രോഗ്രാം ഏതെങ്കിലും ഡോക്ടർമാർ കാണുന്നുണ്ടെങ്കിൽ അവരിതിന്റെ അടിയിൽ കമന്റ് എഴുതിയിടണം പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്ത എത്രയോ സത്യമാണ് എത്രയോ യാഥാർത്ഥ്യമാണ് ശാസ്ത്രലോകം പറയട്ടെ കൃത്യമായി പല്ല് വൃത്തിയാക്കി സൂക്ഷിക്കുന്നവർക്ക് ഈ ഗുണമുണ്ടോ ഇല്ലയോ എന്ന് കഫക്കെട്ടുമാറും മാത്രമല്ല കണ്ണിന് കാഴ്ച കൂടും എന്നിട്ടോ ബുദ്ധിക്ക് നല്ല വളർച്ചയും നൽകുന്നതാ ഇതു ഭക്ഷണം ദഹിപ്പിക്കുവാനുതകുന്നതാ ബുദ്ധിക്ക് നല്ല വളർച്ച ഉണ്ടാവും മാത്രമല്ല അവൻ കഴിച്ച ഭക്ഷണം ദഹിക്കുന്നതിനും പല്ല് തേക്കൽ ഒരു കാരണമാണ് അത്ര സുബ്ഹാനല്ലാഹ് വെറുതെയാണോ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് എപ്പോഴും ഇങ്ങനെ ഓർമ്മപ്പെടുത്തിയത് വെറുതെയാണോ നിസ്കാരത്തിന് ഇത്രയും പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞത് വെറുതെയാണോ ഉളുവിന് മുമ്പ് ഇത് ചെയ്താൽ ഒരുപാട് ഗുണം കിട്ടുമെന്ന് പറഞ്ഞത് സുബ്ഹാനല്ലാഹ് എത്ര വലിയ കാര്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നിസ്സാരമാക്കേണ്ടതിനെ ഇന്ന് മുതൽ അത് സുന്നത്താണെന്ന് പറഞ്ഞ് ഒരു അമലിന്റെ കൂലി കിട്ടുമെന്ന് നിയ്യത്ത് ചെയ്തിട്ട് തന്നെ വൃത്തിയായി ചെയ്യാൻ എല്ലാ സമയത്തും ചെയ്യാൻ ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴും ഭക്ഷണത്തിന് മുമ്പും ശേഷവും നിസ്കാരത്തിന് മുമ്പും ശേഷവും ഒക്കെ ഈ മിസ്വാക്ക് തുടരാനുള്ള ഒരു ശൈലി ജീവിതത്തിൽ കൊണ്ടുവരണം വീണ്ടും നടവേ ഉസ്താദ് പറയാണ് ബുദ്ധിക്ക് വർദ്ധനവുണ്ടാകും ഭക്ഷണം ദഹിക്കുന്നതിന് കാരണമാകും എന്ന് മാത്രമല്ല പല്ലിന്റെ വേദന നീങ്ങുവാനും നല്ലതാ സംസാരമെല്ലാം വ്യക്തമായി തിരിയുന്നതാ പല്ലിന്റെ വേദന തീരുവാനും നല്ലതാ സംസാരമെല്ലാം വ്യക്തമായി തിരിയുന്നതാ നീ പല്ല് തേച്ചാൽ പല്ലിലുണ്ടാകുന്ന രോഗത്തിന്റെ അസ്വസ്ഥതകളുടെ വേദനയും ബുദ്ധിമുട്ടുകളും മാറുന്നതാണ് എന്തെങ്കിലും വേദന ഏതെങ്കിലും ഒരു ആഹാരത്തിന്റെ അല്പം കയറിയിരുന്നിട്ട് എന്തെങ്കിലും വേദന ഉണ്ടായാൽ ആ വേദന മാറാൻ നല്ലതാണ് മാത്രമല്ല സംസാരത്തിനൊരു വ്യക്തത വരും സംസാരിക്കുമ്പോ വ്യക്തമായി സംസാരിക്കാൻ സാധിക്കും അക്ഷരങ്ങളൊക്കെ വ്യക്തമാകും പല്ല് വൃത്തിയാക്കിയാൽ അങ്ങനെ ഒരു ഗുണം അതുകൊണ്ട് കിട്ടുന്നതാണ് മാത്രമല്ല വീണ്ടും പറയുകയാണ് ഇതിനുള്ള ശ്രേഷ്ഠത എണ്ണിയാൽ പെരുത്തുണ്ട് അത് എടുപതിൽ പുറമുള്ളതായി കണക്കുണ്ട് ഇതുപോലെ ശരീരത്തിന് 70-ൽ അധികം ഗുണങ്ങൾ
ഈ മിസ്വാക്ക് കൊണ്ട് കിട്ടുന്നുണ്ടത്രേ. ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ. ഒരു മനുഷ്യൻ നേരം പുലർന്നാൽ പറയുന്ന ദിക്ർ അങ്ങോട്ട് കഴിഞ്ഞാൽ, ചൊല്ലാനുള്ള ദിക്ർ അങ്ങോട്ട് കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ നേരം പുലർന്നിട്ട് അവന് കിട്ടുന്നത് 70-ൽ ശാരീരികമായ ഗുണങ്ങളുള്ള പല്ല് തേക്കുക എന്ന് പറയുന്ന ഒരു പുണ്യകർമ്മമായി കാണണം മിസ്വാക്ക് ചെയ്യുന്നത്. ദന്തശുദ്ധീകരണത്തിന് അത്രയേറെ പ്രാധാന്യം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് എന്ന് ഉമ്മയും വാപ്പയും മക്കളോട് പറഞ്ഞു കൊടുക്കണം. അത് കഴിഞ്ഞു, ഇനി അടുത്ത കാര്യം എന്താ? നേരം പുലർന്നാൽ എഴുന്നേറ്റപ്പം പറയാനുള്ള ദിക്റു പറഞ്ഞു. പിന്നെ അടുത്ത കാര്യം എന്താണ്? മിസ്വാക്ക് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് പറഞ്ഞു. മിസ്വാക്ക് ചെയ്യുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം പറയണം. അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ ഞാൻ പുലർത്തുന്നു എന്ന് കരുതണം. അപ്പോഴാണ് അതിന്റെ കൂലി പരിപൂർണമാവുക. മിസ്വാക്ക് ഒഴിവാക്കാതിരിക്കാൻ വേണ്ടി അതിന്റെ എല്ലാ പ്രതിഫലത്തിന്റെ ഭാഗങ്ങളും വിശദീകരിച്ചു. ഒരു 90% അത് നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായി കൊണ്ട് നടക്കാനുള്ള കാര്യങ്ങൾ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു.